നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സാന്ദ്ര. കോട്ടയം സീറ്റിൽ തർക്കം തീർക്കാനാകാതെ UDF സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കരുതെന്ന കോൺഗ്രസിൽ തന്നെ ആവശ്യമുയരുന്നു. അതേസമയം സീറ്റ് കിട്ടിയാൽ ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ ധാരണയിലെത്താൻ കേരള കോൺഗ്രസിനും ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ MP ഫ്രാൻസിസ് ജോർജ്, KM മാണിയുടെ മരുമകൻ MP ജോസഫ് എന്നിവരാണ് സീറ്റിനായി പാർട്ടിയിൽ ചേരി തിരിഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനു കൂടി സ്വീകാര്യമാകുന്ന പേര് നിർദ്ദേശിക്കാനാണ് UDF നേതൃത്വം കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെയാണ് സജി മഞ്ചക്കടമ്പിൽ പാർട്ടിയിൽ സീനിയോറിറ്റി കൂടുതൽ തനിക്കാണെന്ന വാദവുമായി എത്തുന്നത്. UDF ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ സജി മഞ്ഞക്കടമ്പനും രംഗത്തെത്തിയതോടെ ചർച്ച മുറുകി. സജിയെ എതിർത്ത് ഫ്രാൻസിസ് ജോർജിനു വേണ്ടി യൂത്ത് ഫ്രണ്ട് നേതാവ് മജീഷ് കൊച്ചുമലയും പരസ്യ പ്രതികരണത്തിന് മുതിർന്നു. ഇതോടെ മജീഷിനെ യൂത്ത് ഫ്രണ്ടിൽ നിന്നും പുറത്താക്കിയതാണെന്ന വാദവുമായി സജി മഞ്ഞക്കടമ്പനെ പിന്തുണച്ച് സംസ്ഥാന പ്രസിഡന്റ് അജി മുതിരമലയും തന്നെ പുറത്താക്കിയിട്ടില്ലെന്നും ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കണമെന്ന് തിരിച്ചടിച്ച് മജീഷ് കൊച്ചുമലയും വാക്പോര് തുടരുന്നു. സജി മഞ്ഞക്കടമ്പൻ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന്റെ ആളാണെന്നും യോഗ്യതയുണ്ടെന്ന് സജി പറയുന്നതല്ലാതെ സജിയുടെ പേര് പറയാൻ പാർട്ടിയിൽ മറ്റാരുമില്ലെന്നും മജീഷ് കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് നൽകാൻ ശ്രമിക്കുന്നത് മുന്നണിയുടെ മര്യാദയുടെ പേരിൽ മാത്രമാണെന്നും അതിന് ആരെ വേണമെങ്കിലും മത്സരിപ്പിക്കാൻ കഴിയുമെന്ന അർത്ഥമില്ലെന്നും പറയുന്നു. കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് നൽകാൻ ശ്രമിക്കുന്നത് മുന്നണിയുടെ മര്യാദയുടെ പേരിൽ മാത്രമാണെന്നും അതിന് ആരെ വേണമെങ്കിലും മത്സരിപ്പിക്കാം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന അർത്ഥമില്ലെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ഒരാളിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കാൻ കേരള കോൺഗ്രസിന് ഇനിയും കഴിഞ്ഞിട്ടുമില്ല. ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നവരോടാണ് PJ ജോസഫിന് താല്പര്യം. അതിൽ കോൺഗ്രസ് നേതൃത്വത്തിനും എതിർപ്പില്ല. എന്നാൽ പാർട്ടിയിലെ രണ്ടാമനായ മോൻസ് ജോസഫ് പിന്തുണയ്ക്കുന്നത് KM മാണിയുടെ തന്നെ മരുമകനായ MP ജോസഫിനെയാണ്. MP ജോസഫിൻ്റെ കാര്യത്തിൽ കേരള കോൺഗ്രസിന് എന്ന പോലെ കോൺഗ്രസിനും പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അങ്ങനെ ഒരാളെ പാർലമെന്റിലേക്ക് അയച്ചാൽ BJP കൂടെ കൂടാൻ സാധ്യതയുണ്ടെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആശങ്ക. KM മാണിയുടെ പാർട്ടിയെ ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുകയും അവിടെ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ PJ ജോസഫിന്റെ പാർട്ടിയിലേക്ക് മാറുകയും ചെയ്ത വ്യക്തിയാണ് ജോസഫ്. അതിനാൽ തന്നെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാൻ സാധ്യതയില്ല. മാത്രമല്ല മണ്ഡലത്തിൽ പരിചിതനല്ലെന്ന ആരോപണവും നിലനിൽക്കുന്നു. കോട്ടയംകാരൻ തന്നെ വേണമെന്ന് വന്നാൽ മുൻ MP PC തോമസ്, തോമസ് ഉണ്ണിയാടൻ എന്നിവരെയും പരിഗണിച്ചേക്കും. എന്നാൽ ഫ്രാൻസിസ് ജോർജിനോടുള്ളിടത്തോളം താല്പര്യം ഈ രണ്ടുപേരോടും കോൺഗ്രസിനില്ല. പക്ഷേ പരസ്യമായല്ലെങ്കിലും PC തോമസും സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ശക്തമായ വാദം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കോട്ടയം സീറ്റിൽ തർക്കം തീർക്കാനാവാതെ UDF ക്യാമ്പ് ഇപ്പോഴും ചർച്ചകളിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.